വാസ്തുപ്രകാരവും സ്പേസ് ഒപ്റ്റിമൈസേഷനിലൂടെയും ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന മലയാളത്തിലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോട് തുടങ്ങിയിട്ടുള്ളതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ്. അതിൽ നമ്മൾ ഓരോ ആഴ്ചയിലും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് ഫ്ലോർ പ്ലാനുകൾ ഡിസൈൻ ചെയ്യാൻ പറയും. അതിൻ്റെ അടുത്ത ആഴ്ച നമ്മൾ അത് പരിശോധിക്കുകയും അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് പറയുകയും ചെയ്യുന്നതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച്. അങ്ങനെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ അബ്ദുൾ സലീം ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈന് നിങ്ങൾക്ക് അളവുകൾ, വാസ്തുപ്രകാരമുള്ള അളവുകൾ ഇട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾ കൊണ്ട് ഇത് എങ്ങനെയാണ് അളവിടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെബിനാറിലൂടെ നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ള അളവുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കും. അതിനുശേഷം ഇതിൻ്റെ അളവുകൾ ഉൾപ്പെടെയുള്ള PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അളവിടാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അളവിടാം. ഇത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഒരു വീടാണ്, 3 ബെഡ്റൂം ഉള്ള ഒരു വീടാണ്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. അതിനുശേഷം 3 ടോയ്ലറ്റാണ് കൊടുത്തത്. 1, 2, 3. അതിനുശേഷം നമ്മൾ അടുക്കള കൊടുത്തേക്കുന്നത് ഇവിടെയാണ്, അടുക്കള കൊടുത്തേക്കണം. വർക്ക് ഏരിയ ഇവിടെയാണ് കൊടുത്തേക്കണം. അതേപോലെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഡൈനിങ് കൊടുത്തിട്ടുണ്ട്, ലിവിംഗ് ഹാൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പൂമുഖം കൊടുക്കുന്ന രീതി. അപ്പോൾ സ്ഥായി ഗ്രഹം എന്ന് പറയുന്ന ഒരേ തറയോടുകൂടി ഒരേ വാർപ്പോടുകൂടി ചെയ്യുന്ന ഈ ഒരു ഗ്രഹം, ഇത് കൃത്യമായിട്ട് 1 എന്ന യൂനിസംഖ്യയിലുള്ള അളവിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ 1 എന്ന യൂനിസംഖ്യയിലുള്ള ഒരു ഭിത്തി പറഞ്ഞിട്ടുള്ള ക്രമീകരിക്കുക. ഇതിൻ്റെ ഗ്രഹമതി സൂത്രം എന്ന് പറയുന്ന സെൻട്രലേ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ടോ ഈ 3 റൂമുകൾ വെച്ചാൽ ഇങ്ങനത്തെയുള്ള ഇതെല്ലാം ഒരേ ലൈനിൽ വരത്തക്ക രീതിയിൽ വേണം ക്രമീകരിക്കാൻ. അതുകൂടാതെ ഇവിടുത്തെ നമ്മുടെ അളവുണ്ടോ, വർക്ക് ഏരിയ, കിച്ചണ്, ബെഡ്റൂം, ഇതും ഒരേ അലൈൻമെൻറ്റ് വേണം വരാനായിട്ട്. അതുകൂടാതെ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ബെഡ്റൂം, സ്റ്റോർ റൂം, വർക്ക് ഏരിയ ഒരേപോലെ വരണം. ഈ ബെഡ്റൂമും ഈ മാസ്റ്റർ ബെഡ്റൂം ഒരേപോലെ വരണം. ഈ ലിവിംഗ് ഹാളിൻ്റെ അളവ് കൃത്യം വരയ്ക്കണം. ഈ ഡൈനിങ്ങിൻ്റെ അളവ് കൃത്യം വരയ്ക്കണം. ഇതാണ്, ഇതെല്ലാം ഒരേ അലൈൻമെൻറ്റ് വന്നേക്കണാണ്. അപ്പോൾ ഈ രീതിയിൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതുകൂടാതെ ഇൻഡിവിജ്വൽ ആയിട്ട് അളവുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവ് നിർബന്ധമായിട്ടും കൃത്യമാക്കുക, ലിവിംഗ് ഹാളിൻ്റെ അളവ് കൃത്യമാക്കുക, ബെഡ്റൂം 2-ൻ്റെ അളവ് കൃത്യമാക്കുക, ഈ ഡൈനിങ്ങിൻ്റെ അളവ് കൃത്യമാക്കുക, ഈ ബെഡ്റൂം 3 അളവ് കൃത്യമാക്കുക, അടുക്കള കൃത്യമാക്കുക, വർക്ക് ഏരിയ കൃത്യമാക്കുക. ഞാൻ ഈ ഒരു ഫ്ലോർ പ്ലാനകത്ത് ഈ അലൈൻമെൻറ്റും ലെവലിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. അതുകൂടാതെ ഈ സ്റ്റോർ റൂമിൻ്റെ അളവും കൃത്യമാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഇതും കൂടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ അളവുകൾ കൃത്യമാക്കിയിട്ട് ചെയ്യുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ടോയ്ലറ്റ് എടുത്ത് ടോയ്ലറ്റിൻ്റെ അളവുകൾ കൃത്യമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാക്സിമം വാസ്തുപ്രകാരമുള്ള അളവുകൾ കൊടുക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് ഇട്ട് അളവിട്ട് ശ്രമിച്ച് നോക്കിയിട്ട് നമ്മുടെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണ് ഇട്ടേക്കണമെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വെബിനാർ രജിസ്റ്റർ ചെയ്യാം. ഓരോ ആഴ്ചകളും ഇതേപോലത്തെ ഓരോ ടൈപ്പായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഇട്ടിട്ട് അതിൻ്റെ അളവുകളായിരിക്കും നമ്മൾ ലൈവ് വെബിനാറിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്, ഫ്രീ ആയിട്ട് പങ്കെടുക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഡിസൈനുകളും കാര്യങ്ങളൊക്കെ താഴെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അളവുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.